നമസ്കാരം. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പൂർണ്ണമായും സ്വയം പര്യാപ്തമായി കഴിഞ്ഞെന്ന് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയർമാൻ ജി സതീഷ് റെഡ്ഡി. വീണ്ടും ഇന്ത്യ മുന്നോട്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ പൂർണ്ണമായും സ്വാശ്രയത്വം കൈവരിച്ചതായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അറിയിച്ചു. ഏറ്റവും നൂതനമായ മിസൈലുകൾ ഇപ്പോൾ രാജ്യത്ത് വികസിപ്പിക്കാനാകും. ഡിആർഡിഒയുടെ ഈ നേട്ടത്തിലേക്കുള്ള വളർച്ചയിൽ മിസൈൽമാൻ എന്നറിയപ്പെട്ട മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും മറ്റു ശാസ്ത്രജ്ഞന്മാരുടെയും പങ്ക് സുപ്രധാനമായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കായുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് സംഘടിപ്പിച്ച ഓൺലൈൻ സെമിനാറിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മിസൈൽ നിർമ്മാണ മേഖലയിൽ ഇന്ത്യക്ക് ഇനി ഒറ്റയ്ക്ക് മുന്നേറാനാകും. ഈ മേഖലയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനാണ് ശ്രമിക്കുന്നത്. രാജ്യം അഭിവൃദ്ധി പ്രാപിക്കാനും ആത്മനിർഭർ കൈവരിക്കണമെങ്കിലും അത്യാധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിക്കണം. ഇക്കാര്യത്തിൽ അക്കാദമിക സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി പൃഥ്വി, അഗ്നി, ആകാശ്, തൃശൂൽ, നാഗ് എന്നീ 5 മിസൈലുകൾ നാം വികസിപ്പിച്ചു. രാജ്യം കൈവരിച്ച സാങ്കേതിക നേട്ടത്തിന്റെ ഉദാഹരണമായിരുന്നു അഗ്നി മിസൈൽ. ഇതോടെ ശത്രു മിസൈലിനെ തടയാനും നശിപ്പിക്കാനും ശേഷിയുള്ള മിസൈലുകൾ കൈവശമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. ദീർഘദൂരവും കൂടുതൽ ശേഷിയുമുള്ള നിരവധി മിസൈലുകൾ പിന്നെയും പരീക്ഷിച്ചു. എസാറ്റ് മിസൈൽ 2019 മാർച്ചിൽ വിജയകരമായി പരീക്ഷിച്ചതോടെ ഈ സാങ്കേതികത കൈവശമുള്ള US, റഷ്യ, ചൈന തുടങ്ങി മുഴുവൻ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും എത്തി. പ്രതിരോധ മേഖലയിൽ ഡ്രോൺ അധിഷ്ഠിത ആയുധങ്ങൾക്ക് പുതിയ കാലത്ത് സുപ്രധാന പങ്കാണുള്ളതെന്നും സതീഷ് റെഡ്ഡി ചൂണ്ടിക്കാട്ടി. ഈ മേഖലയിലും ഇന്ത്യ കാര്യമായ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ യുവ ഗവേഷകർ നിരവധി സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ M ജഗദേശ് കുമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.